ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി ബി സി എസ് സിസ്റ്റം സ്റ്റുഡൻസിൻ്റെ അതായത് നമ്മുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം സ്റ്റുഡൻസിലെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ അതായത് ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മുടെ കോമൺലി നമ്മൾ ഇടുന്നത് എസ് ബി അതായത് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അതായത് ആദ്യമായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് ആദ്യം ഡിഗ്രിക്ക് വരുന്ന കുട്ടികളല്ലേ ബി എ ഡിഗ്രിയിൽ, അപ്പോൾ അവർക്ക് ഈ എക്സാം എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പേപ്പർ എന്താണ് ഭയങ്കരമായിട്ട് പേടി പോലെ ഉള്ള ഒരു പേപ്പറാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫിയർ ഒന്ന് എന്താ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ആ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സിലബസ് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അതായത് റെഗുലർ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതേ ഇതിലുള്ള 80% ടോപ്പിക്സും നമ്മുടെ ഈ പറയുന്ന എസ് ഡി കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻസ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ഒന്നും, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേണും കൂടെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ ഒരു 4 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു 3 ദിവസമായിട്ട് എല്ലാ പോർഷൻസും എക്സാമിന് വേണ്ട എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാനുള്ളത് കാണുമ്പോഴത്തേക്ക് വീഡിയോ കാണുമ്പോഴത്തേക്ക് കണ്ടൻസൊക്കെ മാർക്ക് ചെയ്യാം, എഴുതിയെടുക്കാം. അതുപോലെ നാളെ മുതൽ ക്ലാസ് ഇതിൻ്റെ ക്ലാസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോയിൻറ്സ് എഴുതിയെടുത്ത് നിങ്ങൾക്ക് പഠിക്കാം, പ്രിപ്പയർ ചെയ്യാം എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കണ്ടൻസ് വന്നിട്ട് നിങ്ങളുടെ മൊഡ്യൂൾ 6 മൊഡ്യൂളായിട്ടാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഓരോ മൊഡ്യൂളിനുള്ളിലും എന്താണ് യൂണിറ്റ് ബേസ് ചെയ്തിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഓരോ ലെസൺസ് ഓരോ ടോപ്പിക്സ് പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്, അതായത് നമ്മുടെ ആശയവിനിമയം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം മിക്സ്ഡ് ആണ്, ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നതിനകത്ത്. അപ്പോൾ ഈ പറയുന്ന ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് ഇത് കമ്മ്യൂണിക്കേഷൻ്റെ മേജർ കമ്പോണൻസ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ഘടകങ്ങൾ കമ്പോണൻസ് എന്താണെന്നും പിന്നെ ഏതൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്, അതായത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കാറുണ്ട്. അതുപോലെ എന്താണ് ഈ പറയുന്ന ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൽ എന്താണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പഠിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഹൗ ടു ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അല്ലേ, ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ചൊരു പ്രാധാന്യം അല്ലെങ്കിൽ പീക്ക് കൊടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി ഒരു കാര്യം കൂടെ, കമ്പാരിറ്റീവ്ലി കുഞ്ഞു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, നിങ്ങൾ ആ മൊഡ്യൂൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഒരു 8 മാർക്കെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. സോ രണ്ടാമത് മൊഡ്യൂള് നമുക്ക് വരുന്നത് ലിസണിങ് എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. ലിസണിങ്, അതായത് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ലിസണിങ്, അതായത് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. ഇതിൽ എന്താണ് ലിസണിങ് എന്ന് പഠിക്കാനുണ്ട്. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ്, നമ്മൾ നമ്മളെ എന്താണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ അതിൽ തടസ്സമായിട്ട് വരുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലിസണിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഉയർത്താൻ പറ്റുക, ഹൗ ടു എൻഹാൻസ് ലിസണിങ് സ്കിൽസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്. ഇത് തിയറട്ടിക്കലാണ്. ഇനി ഇതിനുള്ളിൽ തന്നെയാണ് ഇത് ഫസ്റ്റ് ലെസൺ പോലെ കൊടുത്തിരിക്കുന്നത്, അതിനുള്ളിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ലെസൺ പോലെ. ഇനി ഇതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ തിയറട്ടിക്കലി പഠിക്കുമ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഷോർട്ട് സ്റ്റോറി തന്നിട്ടുണ്ട്, റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു പോയം തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ പ്ലസ് ടു പഠിച്ചതുപോലെ ഈ പറയുന്ന സ്റ്റോറിയുടെ റിവ്യൂ എഴുതാൻ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ, പോയത്തിൻ്റെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ, റിവ്യൂ എഴുതാൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ഇല്ല. ഓക്കെ, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വെച്ചോണം. അപ്പോൾ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കണം. ഈ പാഠമൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിനാണ്, അല്ലാതെ ഒരിക്കലും അതിനകത്ത് നിന്ന് സ്കിൻ ബോണ്ടിനെ കുറിച്ചൊന്നും നമുക്ക് ചോദിക്കത്തില്ല. ദെൻ അതിനുള്ളിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് എന്താണ് ഈ പറയുന്ന ഫോണറ്റിക്സ് ആണ്. ഫോണറ്റിക്സ് ബേസ് ചെയ്തിട്ട് ഉള്ള ടോപ്പിക്സ് ആണ് അതിനകത്ത് അടുത്ത് വരുന്നത്. അതിൽ
അതെനിക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാ തിയറട്ടിക്കലായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്താണ് എഴുതി അല്ലാതെ വീഡിയോ ആയിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ ഇപ്പം നമ്മൾ എന്താണ് പ്രൊനൗൺസിയേഷൻ വെച്ച് പറയുന്ന കുറച്ച് അധികം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. എന്നാലും എന്താണ് അതിലെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ എന്താണ് നമ്മുടെ RP എന്ന് പറയുന്ന സംഭവം ചോദിക്കാം. അതിന് നമ്മൾ അതിന് ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പിന്നെ ഈ ഫോണറ്റിക്സ് എന്താണ്, ഫോണറ്റിക്സിൻ്റെ സ്കോപ്പ് എന്താണ്, വോവൽ സൗണ്ട്സിനെ കുറിച്ചിട്ട്, അതുപോലെ ഡിസ്റ്റൻസിനെ കുറിച്ചിട്ട്, കോൺസനൻസിനെ കുറിച്ചിട്ട്, സിലബിൾസിനെ കുറിച്ചിട്ട്, വേർഡ് സ്ട്രെസ്സിനെ കുറിച്ചിട്ട്, ഇതുപോലെ പിച്ച് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്, ഇൻഡോനേഷ്യൻ, ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനുള്ളിൽ നിങ്ങളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ചും ഒരു പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് സ്പീക്കിംഗ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, സ്പീക്കിംഗ് സ്കിൽസിൽ എന്താണ് സ്പീക്കിംഗ് എന്നുണ്ട്, അതുപോലെ സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ആങ്കറിംഗ് ഉണ്ടല്ലോ, ഒരു ഷോയൊക്കെ അവതരിപ്പിക്കുന്ന അതിനെ കുറിച്ചിട്ടും, പിന്നെ പോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ഇത് നിങ്ങളെ കുറച്ച് എന്താണ് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീച്ചും ഒരു പ്രയോഗവും കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്റ്റീവ് ജോബ്സിൻ്റെയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഈ പറയുന്ന സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ കുറച്ച് ആക്ടിവിറ്റീസാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ്സേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എസ്സേ നിങ്ങൾക്ക് എക്സാമിനുണ്ട്, പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന എസ്സേ അല്ല, ആ ഒരു പാറ്റേൺ വായിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സുനാമിയെ കുറിച്ചിട്ടുള്ള 2004 സുനാമി ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു എസ്സേ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പാഠം അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് വരും, ഈ സുനാമിയിൽ നിന്നല്ല, അല്ലാതെ. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നത് റീഡിങ് സ്കിൽസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും മാർക്ക്, ഈ പറയുന്ന തിയറട്ടിക്കലി കാര്യങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങാനുള്ള ഒരു ടോപ്പിക്കാണ് റീഡിങ് സ്കിൽസിനകത്ത് വരുന്നത്. ഇതിൽ റീഡിങ് എന്താണെന്നും റീഡിങ്ങിൻ്റെ ടൈപ്സും, അതുപോലെ റീഡിങ്ങിൻ്റെ ടൈപ്സിൽ 4 കാര്യങ്ങൾ വരുന്നുണ്ട്. സ്കിമ്മിംഗ് വരുന്നുണ്ട്, സ്കാനിംഗ് വരുന്നുണ്ട്, ഇൻറ്റൻസീവ് റീഡിങ് വരുന്നുണ്ട്, എക്സ്റ്റെൻസീവ് റീഡിങ് വരുന്നുണ്ട്. സ്കിമ്മിംഗ്, സ്കാനിംഗ്, ഇൻറ്റൻസീവ് റീഡിങ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ്, ഈ 4 കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ, വായിക്കുമ്പോൾ അതിനകത്തുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്, അതായത് തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ലിസൺ ചെയ്യുമ്പോൾ ഉള്ള ബാരിയേഴ്സ് പോലെ തന്നെയാണ് റീഡ് ചെയ്യുമ്പോൾ ഉള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ പറയുന്ന റീഡിങ് സ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാം, ഇമ്പ്രൂവിങ് എഫക്റ്റീവ്നെസ് ഓഫ് റീഡിങ് എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു ടോപ്പിക്ക് എഡിറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കുണ്ട് നിങ്ങൾക്ക്. പിന്നെ അത് ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ഓട്ടോബയോഗ്രഫിയും എസ്സേയും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു വയ്ക്കാൻ, ഈ പറയുന്ന അല്ലാത്ത ഈ എന്താണ് വായിക്കാൻ, ഈ എസ്സേയും അതുപോലെ സ്പീച്ചും ഡ്രാമ പ്ലേ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് വായിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ അടുത്ത് നിങ്ങൾക്ക് വരുന്നത് റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് അടുത്ത് വരുന്നത്. റൈറ്റിംഗ് സ്കില്ലിനകത്ത് എന്താ ഈ എഴുതുന്ന കാര്യങ്ങൾ, എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്താണ് റൈറ്റിംഗ് എന്നുള്ളതും, റൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ ടൈപ്പ് റൈറ്റിംഗ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പേഴ്സണൽ ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത്, അതുപോലെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ സ്പെഷ്യൽ പേർപ്പസ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്, പഠനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ പ്ലാജറിസം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുണ്ട്. നമ്മുടെ പ്രോജക്റ്റൊക്കെ നിങ്ങളുടെ 6th സെമസ്റ്ററിൽ നിങ്ങളുടെ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റിസേർച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താണ് കൺസെപ്റ്റാണ് ഈ പ്ലാജറിസം എന്നുള്ള, അത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്സേയും ഒരു പോയവും കൊടുത്തിട്ടുണ്ട്. എ ഡോഗ് ഹാസ് ഡൈഡ് എന്നുള്ള പോയവും, പിന്നെ ഒരു എസ്സേ ദ ഗ്രേറ്റ് ഇന്ത്യൻ പാരഡോക്സ് ശശി തരൂരിൻ്റെ ഒരു എസ്സേയും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. പിന്നെ ഈ റൈറ്റിങ്ങിനുള്ളിൽ തന്നെ ലെറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്, നമ്മൾ ഇമെയിൽ എങ്ങനെയാണ് അയക്കുന്നത്, ഒരാളിന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, പല ടൈപ്പ് റിപ്പോർട്ട്സ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ മിനിറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെയാണ് നമ്മൾ മെമ്മോസ് പ്രിപ്പയർ ചെയ്യുന്നത് എഴുതുന്നത്,
പിന്നെ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ ഈ സി വി നമ്മുടെ റെസ്യൂം ഒക്കെ ഉണ്ടല്ലോ കരിക്കുലം വീറ്റ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്, പിന്നെ ബ്ലോഗിംഗ് അല്ലെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോഗിംഗ് എങ്ങനെയാണ് ബ്ലോഗ് എഴുതുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു കുഞ്ഞു മൊഡ്യൂളൂടെ ഉണ്ട് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ യൂണിറ്റ് ടെന്നിൽ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇതിൽ എന്താ സോഫ്റ്റ് സ്കിൽ എന്നുള്ളതും സോ ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെ കുറിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഗെസ്റ്റേഴ്സ് നമ്മുടെ ഈ ആംഗ്യം അതിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഐ കോണ്ടാക്ട് എന്താണ്, പിന്നെ ടെലഫോൺ എറ്റിക്യൂറ്റ്, പിന്നെ നെറ്റിക്യൂറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ ടെലഫോൺ എറ്റിക്യൂറ്റ് ഉണ്ട് നെറ്റിക്യൂറ്റ്, ഈ രണ്ട് സാധനങ്ങളും പഠിക്കാനുണ്ട്. ഇതെല്ലാം പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ എന്താണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാല് ടോപ്പിക്സാണ് ഈ മൊഡ്യൂളിനുള്ളിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ പഠിച്ചു വയ്ക്കാം. പിന്നെ അതുപോലെ എന്താണ് ഈ പറയുന്ന റീഡിങ്ങിൽ പറഞ്ഞല്ലോ, റീഡിങ്ങിൽ ഈ സ്കിമ്മിങ് സ്കാനിങ് ബാരിയേഴ്സ് ആ ടൈപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി പഠിച്ചു വയ്ക്കണം. പിന്നെ അതുപോലെ ഈ ലാസ്റ്റ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ സിലബസ് നമ്മൾ സിലബസ് കവർ ചെയ്ത ശേഷം ആ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തരാം. ഓക്കെ, 80 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം എന്ന് അറിയാമല്ലോ. ഓക്കെ, 80 മാർക്കിനാണ് എക്സാം. ഇതിൽ 3 മണിക്കൂറാണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കരമായിട്ട് നമ്മളെ ഈ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ചോദിക്കുന്നതിനുള്ള ആൻസേഴ്സ് മാത്രം മതി, അതൊന്ന് ശ്രദ്ധിച്ചോണം. ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഒരു വാക്കിലോ ഒരു സെൻറ്റൻസിലോ ഒക്കെ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ മീൻസ്, കമ്മ്യൂണിക്കേഷൻ്റെ എന്താ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന കാര്യം ഒറ്റ വാക്ക് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. അതുപോലെ എന്താണ് എന്താ റെസ്യൂമേ, ഓക്കെ, ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സെറ്റ്, ഇത് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം 10 മാർക്കാണ്. ഇനി രണ്ടാമത്തത് ആൻസർ ഇനി 8 എന്നുള്ളതാണ്. അതിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് ആയിട്ടാണ് എഴുതാനുള്ള, മിനിമം 50 വേർഡ്സിൽ നമുക്ക് എഴുതാനായിട്ട് ശ്രമിക്കണം. ഇതിനകത്ത് നമ്മൾ ആദ്യം 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എന്താണ് ടെലഫോൺ എറ്റിക്യൂറ്റിൻ്റെ റൂൾസ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന്, അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 8 എഴുതണം. 10 അല്ലെങ്കിൽ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതുപോലെ 8 അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്ന ഒരു സെറ്റാണ് ആൻസർ എനി 6 എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ സെറ്റിന് അതായത് 8 എഴുതുന്നതിന് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ടാണ്, 50 വാക്കുകളാണ് നമ്മൾ എഴുതാനുള്ളത്. ഇനി അടുത്തതിൽ 3 സെറ്റിൽ ആൻസർ എനി 6 എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. ഒരു പാരഗ്രാഫ് അതായത് 100 വാക്കോളം എഴുതണം എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതിൽ നിങ്ങളുടെ പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. പാസേജ് തന്നിട്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതുന്ന ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലോഗ് എഴുതാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് എന്നിട്ട് അതിൻ്റെ ഒരു ബ്ലോഗ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും എന്താണ് ഒരു ഇമെയിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കുന്നത്. പിന്നെ ഒരു എഡിറ്റ് പാസേജ് ഉണ്ടാവും, ഒരു പാരഗ്രാഫ് വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ എന്താ ഒരു മിനിറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും, റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. അതുപോലെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ്, ഒരു 3 ചെറിയ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് ഇൻ ഫിലിംസ്, ബിനാലെ, ഹോക്കി ആസ് ദ നാഷണൽ സ്പോർട്സ്, ഇങ്ങനെ 3 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണ് ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എന്താണ് എസ്സേ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. 4 എസ്സേക്ക് വേണ്ടിയിട്ട് നമുക്ക് 4 ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിട്ടുള്ളത്. 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ എഴുതാനുള്ള. ഒരു എസ്സേ വന്നിട്ട് എത്രയാണ്, 15 മാർക്കാണ്. 2 എസ്സേയുടെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് 30 മാർക്കാണ് ആവുന്നത്. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഒരു ടോപ്പിക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു ടെലഫോൺ കോൺവേഴ്സേഷൻ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ പോകണം, അപ്പോൾ മാനേജറുമായിട്ട് ഉള്ള ഒരു കോൺവേഴ്സേഷൻ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വുമൻസ് ഡേ അല്ലേ, വുമൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാനായിട്ട്, അതായത് വുമൺ എൻവോൾവ്മെൻറ്റിനെയൊക്കെ കുറിച്ച് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പം ആ ഒരു ടോപ്പിക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു എസ്സേക്ക് പരമേയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സി വി തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് കരിക്കുലം വിറ്റ്, അതായത് പത്രത്തിൽ എന്താണ് ഒരു ജോബുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു എന്താണ് ഒരു വേക്കൻസി ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പം നമ്മൾ ഏത് പത്രത്തിലാണ് കണ്ടതെന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് എഴുതി ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ അയക്കുന്നു. അതിൽ കൂടെ എന്തുകൂടെ വെക്കുന്നു, നമ്മുടെ ബയോഡേറ്റ അല്ലെങ്കിൽ സി വി അല്ലെങ്കിൽ കരിക്കുലം വിറ്റ കൂടെ വെക്കുന്നു, അല്ലെങ്കിൽ റെസ്യൂം കൂടെ വെക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു പാറ്റേണാണ് വരുന്നത്. എസ് ഐ നാലെണ്ണം തന്നിരിക്കും, നമ്മൾ രണ്ടെണ്ണമാണ് എഴുതാനുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ഒരു മാർക്ക് രണ്ട് മാർക്ക് ഈ ഒരു പാറ്റേണാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പോർഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.